ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തളപതിയുടെ ഒരു കോംബോയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു കോംബോ നടക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പിന്നെടുത്ത ഒരു കാര്യമാണ് ബട്ട് അതിന് മുമ്പേ നമ്മൾ ഒരു ഫ്ലാഷ് ബാക്കിൽ നോക്കണം ആ ഒരു ഫ്ലാഷ് ബാക്ക് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു കോംബോയിലേക്ക് വേണ്ടത് ആ ഒരു ഫ്ലാഷ് ബാക്ക് അറിഞ്ഞപ്പോഴാണ് ഇന്ന് എനിക്ക് ഒരു കണ്ടൻറ്റ് ഇന്ന് ചെയ്തേ പറ്റുള്ളൂന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവേൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണിരത്നത്തിനെ പറ്റിയിട്ട് പറയണം മണിരത്നം ആൾറെഡി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് വർഷത്തിന് മുമ്പ് ഈ ഒരു പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്നത് ഇന്നിപ്പം നമ്മൾ ആ ഒരു നാനൂറ് കോടി ബിഡ് സോറി നാനൂറ് കോടി ബിഡ് ബജ് ബിഗ് ബജറ്റിൽ രണ്ട് പാർട്ടായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പൊന്നിയൻ സെൽവത്തിൻ്റെ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു ടൈമിൽ നമ്മുടെ തലപതിയും മഹേഷ് ബാബുനെയും ലീഡിങ്ങിൽ കൊണ്ടുവരാനായിട്ട് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോഴും ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഏകദേശം അത് മിക്കവള ആൾക്കാർക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ മണിരത്നം ഒരു തവണ പറഞ്ഞതുമായിരുന്നു പിന്നെ അതിനുശേഷം അതെല്ലാം അവർ സമ്മതിച്ചു ബട്ടെങ്കിലും അതെന്തുകൊണ്ടാണ് ആ ഒരു സിനിമ നടന്നില്ല എന്നുള്ളൊരു കാര്യം ഇന്നും ഒരു ചോദ്യ ചിഹ്നമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് റീസൻറ്റ് ടൈമിൽ നമുക്കത് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ തലപതിക്ക് വർക്കിംഗ് ടൈം അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോൾഷീറ്റ് റെഡിയാവുമ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് ബാബുവിന് കോൾ ഷീറ്റ് റെഡിയാവുന്നില്ല എന്നുള്ള ടോക്ക് ടോക്സും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ടാണ് പിന്നെ ഫൈനലി ആ ഒരു മൂവി നമുക്ക് തലപതിക്കും ഈ ഒരു മഹേഷ് ബാബുനും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ട് സിനിമ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഇന്നും ഒരുപാട് തളപതി ഫാൻസാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മണിരത്നം എന്ന് പറയുന്ന ആ ഒരു മജീഷ്യൻ്റെ ആ ഒരു വ്യക്തിയുടെ ഒരു കോംബോയിൽ തളപതിയുടെ ഒരു ചിത്രം വരാമെന്നുള്ളൊരു കാര്യമാണ് ഉറപ്പായിട്ടും അത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കാം എങ്കിലും അത് നടക്കില്ല എന്നുള്ളൊരു കാര്യം ഒരു വളരെ ചലഞ്ചിങ്ങ് ായിട്ടുള്ളൊരു കാരണം ഇപ്പോൾ അതോ പൊന്നിയൻ സെൽവൻ രണ്ട് പാട്ടും കഴിഞ്ഞിട്ട് അടുത്ത മനം ഒരു പ്ലാനിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഒരു ഒരു നാല് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് മൂന്നര വർഷമാവും ഇതേ ടൈമിൽ നിങ്ങളടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ തലപതിയും മണിരവും തന്നിൽ ഒരു കോമ്പോ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടല്ലോ ഇല്ലയെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിയിൽ ലീവിയ എൻ്റെ ദുരിതത്തിനും തലപതിയും മണിരത്നവും തന്നിൽ കോംബോ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അത് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നൊരു കാര്യം ഉറപ്പായിട്ട് കണ്ടിയിൽ ലീവുക എന്താണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ മനു മണിരത്നവും തലപതിയും തമ്മിലൊരു കോമ്പോ വരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ബ് നടക്കുമില്ല എന്നുള്ളൊരു കാര്യം അറിയില്ല എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ബട്ട് പുനിയൻ സെലവനിൽ തലപതി വന്നിട്ടുണ്ടായിരുന്നെങ്കിലുള്ള നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ അത് ഉറപ്പായിട്ട് കണ്ടിയിൽ ലീവുക ബട്ട് അൺഫോർച്യുനേറ്റലി വന്നിട്ടില്ല കോൾ ഷീറ്റ് റെഡിയാവാത്തതുകൊണ്ട് ഞാൻ അല്ലാത്തതെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് ന്യൂസൊക്കെ കേൾക്കുന്ന പോലെ അപ്പോൾ ഇത് നിങ്ങളടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ധിപ്പോവും അഡലിദാൻ സാനിങ് ഓഫ് ഓഫി ലവ് യു ആൾ കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ എപ്പിസോഡ് ഗൈസ് ഗൈസ്റ്റിയേഴ്സ് ലവ് യോൾ